എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് 12-ാം ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഒരു സെക്ഷൻ ആയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മണിക്കൽ പാലത്തിലേക്കാണ് പോകുന്നത്. ഇത് 2-ാമത്തെ എപ്പിസോഡാണ് ഇത്. അപ്പോൾ ഇന്ന് മണിക്കൽ പാലം ഇവിടെ അടുത്തൊരു പാലമുണ്ട്. നല്ലൊരു തൂക്കുപാല, നല്ല അടിപൊളി ഒരു പാലമാണ്. ഒരുപാട് പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന കല്യാണ ആൽബങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി പാലമാണ്. തൊട്ടപ്പുറത്ത് അതുപോലെ വലിയൊരു പാലം പണിതിട്ടുണ്ട്. ആ പാലവും കൂടെ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഴയ ആൾക്കാരായിരിക്കും, ഒരിക്കൽ കൂടി ജോബിൻ ട്രാവൽ വീടെ ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ആ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് തൂക്ക് പാലമാണ്. ഇരുമ്പ് കമ്പികൾ ഉണ്ടാക്കിയിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ഒരു പാലം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു തൂക്കുപാലമാണ്. ആ തൂക്കുപാലം വഴിയാണ് ആളുകൾ മറുകരയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ഭാഗത്ത് വിമലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് വിമലശ്ശേരി, എരുവാശി, ചപ്പാരപ്പുറവ്, അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ഒരു ഷോർട്ട് വഴിയാണ്. ആ ഷോർട്ട് വഴി കൂടെയാണ് ആ തൂക്കുപാലത്തിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ആ പാലവും തൊട്ടപ്പുറത്തെ വലിയ പാലവും നോക്കി വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ആ തൂക്കുപാലത്തിലേക്ക് പോവുക. നല്ലൊരു സ്റ്റൈലാണ് തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് വഴിയെന്ന് തോന്നറിയില്ല. ഏതായാലും പോയി നോക്കാം. ഒന്നെങ്കിൽ കാട്ടി ചെല്ലും, അല്ലെങ്കിൽ തോട്ടിട്ട് ഏതായാലും നമുക്ക് പോയി നോക്കാം. കയറാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് നോക്കാം, നമ്മൾ തൂക്കുപാലം എത്തി, നമുക്കൊന്ന് കയറി നോക്കാം. ഡേഞ്ചറാണോ അല്ലയോ എന്നറിയില്ല, നമുക്ക് ഏതായാലും കയറി നോക്കാം. പുതിയ പാലം അപ്പുറത്തോളം വന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത് അധികം ആൾക്കാർ ഉപയോഗിക്കാത്തത്. എല്ലാം നമുക്ക് കയറി നോക്കാം. ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന്, ദൂരേക്ക് ഞാൻ നല്ല വ്യൂ ആണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടല്ലേ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് ചവിട്ടി പോവാമോ? പോവാല്ലേ, പോയി നോക്കാം. നല്ല വ്യൂ ആണേ. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കണ്ട എന്നാ വ്യൂ ആണ്. നോക്കി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ചേച്ചി ഇതേ കയറുന്ന കുഴപ്പമൊന്നുമില്ല, പോകുന്നല്ലേ. എല്ലാവരും നല്ല ഫീൽ, നല്ല ഫീലാണ്. നോക്കി കാണാൻ അതിമനോഹരമായിട്ട് ഇങ്ങനെ കിടക്കുക. നല്ല കിട്ടിക്കാച്ചി ഫീലിംഗ് കേട്ടോ. തൂക്കുപാല നോക്കി, രണ്ട് കമ്പിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നല്ല വലിയ റോപ്പ്, രണ്ട് റോപ്പിലാണിത് നിൽക്കുന്ന ഈ പാലം. ഇത് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ആട്ടും ശരിക്കും. താഴെ വലിയ പുഴയും, എനിക്ക് ഭയങ്കര വലിപ്പമുള്ളൊരു പുഴ കേട്ടോ താഴെ. അതിൻ്റെ ആഴമൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുപോലത്തെ ആഴമായിരിക്കും ഇവിടെയൊക്കെ. കണ്ടോ, കിടക്കാച്ച് വ്യൂവാണ്. നല്ല ദൂരമുള്ള പുഴയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുപ്പം പുഴയിലേക്ക് പോകുന്നല്ലേ. കുപ്പം പുഴയിലേക്ക് കണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. ആ തോന്നും അറിയില്ല കറക്റ്റ്. ചപ്പാലപ്പുഴ ഭാഗത്തൊക്കെ ചെല്ലുന്ന പുഴയാണ്. കിടക്കാച്ചി വ്യൂ ആ. അവിടെ ഒരു ചേട്ടനൊക്കെ ചൂണ്ടയിടുന്നുണ്ട്. ചേട്ടനും ചേച്ചിയൊക്കെ അവിടെ ഇന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. കണ്ട് ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് നമുക്ക് കൃത്യമായി. ഒരുപാട് മീനുണ്ട്, ഇഷ്ടംപോലെ മീനാണ് കേട്ടോ ഈ പുഴയിൽ. ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്, വലയിൽ കയറിയുന്ന ഏരിയ. അമ്മ അത് വ്യൂ ആ, പോയി നോക്കാം അങ്ങോട്ടേക്ക്. എല്ലാ സെറ്റപ്പ് സ്ഥലമൊന്നും നോക്കി. ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബ്ലോഗുകളിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ്. വലിയ പേര് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഭംഗിയാണ്, പ്രകൃതിയുടെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ നിങ്ങൾ കാണുമ്പോൾ, ഈ ബ്ലോഗിലൂടെ കാണുമ്പോഴൊക്കെ എൻ്റെ ആ പ്രകൃതിയുടെ ഭംഗിയുണ്ടല്ലോ. ഈ സമയമാണ് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം. ഇതിവിടെ എൻഡ് ചെയ്യാണ്. എനിക്ക് വന്ന് ഇവിടുന്ന് അപ്പുറത്തേക്ക് വിമലശ്ശേരിയായിരുന്നു. വിമലശ്ശേരി, എരുവേശി, തേർത്തിലേക്കൊക്കെ പോകുന്ന ഷോർട്ട് കട്ടാണ്. പണ്ട് ഈ ഒരു പാലം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പുതിയൊരു പാലം അപ്പുറത്ത് വന്നിട്ടുണ്ട്. ആ പാലത്തിൽ നമുക്ക് പോയി നോക്കാം. നല്ല അടിപൊളി പാലമാണ്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാണ് പറ്റിയാൽ നമുക്ക് അപ്പുറത്ത് പുതിയ പാലം കൂടെ കണ്ടിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിവിടെ അടുത്ത് ആ ബ്രിഡ്ജിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ ആ തൂക്കുപാലത്തിൽ പോയില്ലേ, അതിൻ്റെ അപ്പുറത്ത് പുതിയൊരു പാലം വരുന്നുണ്ട്. ആ തൂക്കുപാലത്തിന് ബദലായിട്ട്
ആ പ്രദേശത്തേക്ക് കടക്കാം. മണിക്കൽ പാലം എന്ന് പറയും അല്ലേ, ഇതാണ് മണിക്കൽ പാലം. 2017 ഇത് ഉദ്ഘാടനം ചെയ്ത നല്ല വീതിയാണുള്ള വലിയ പാലം. ഭയങ്കരം പാലം എന്ന് പറഞ്ഞാൽ ഇടിലം പാലം അല്ലേ, എന്താ പറയാ, നല്ല വീതി നീളമൊക്കെ ഉള്ള മെക്കാലം താങ്ങിയ ഈ പ്രദേശത്തേക്ക് നല്ല വഴി ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വരുന്ന വഴിക്ക് കണ്ടില്ലേ, അത് മെക്കാടൻ ടാറിങ്ങാണ്. നല്ല വൃത്തിയിൽ ടാറിങ്ങൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു 5-6 മാസം ഒക്കെ കഴിഞ്ഞ് ഈ പ്രദേശത്തോടെ വന്നാൽ നല്ല വഴിയും നല്ല ഏരിയയാണ്. പ്രകൃതി അതുപോലത്തെ ഭംഗിയാണ് ഇവിടെ കാണാൻ, ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ. നമ്മൾ പോയ 14-ാം ചാലായാലും നിങ്ങൾ കണ്ടാൽ പ്രകൃതിയുടെ വിരുന്ന് ഭയങ്കരമാണ്. പക്ഷേ മനുഷ്യൻ്റെ വിരുന്ന് വേറെ ഒന്നാണ്, കണ്ടില്ലേ, ഉപ്പിയും വെള്ളവും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് വിടാം, പക്ഷേ അതൊക്കെ വിട്ട് കഴിഞ്ഞാലും ഈ പ്രകൃതി അടിപൊളിയാണ് കാണാൻ. അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഭംഗിയാ നോക്കി ആകാശത്തിൻ്റെ ആ നീലിമ അല്ലേ, നോക്കി ബ്ലൂ കളർ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കും. പച്ചപ്പാണ് അപാരം, വലിയ മരങ്ങളൊക്കെ ആയിട്ട് താളെ ഒഴുകുന്ന വലിയ പുഴയും. നമ്മുടെ ഈ എന്നാ പറയുക, നമ്മൾ താമസിക്കുന്ന ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ഇതുപോലെ അതിമനോഹരമായ പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോവുക, കുറച്ച് നേരം ചിലവഴിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നോക്കി വലിയൊരു പുഴ ഒഴുകുന്നുണ്ടോ, ഭയങ്കര ഭംഗി തന്നെയാണ് കാണാൻ, അതിമനോഹരം. ഒരു സൈഡിലൊക്കെ ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സോളാർ ലൈറ്റ് വെച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക് അതിൻ്റെ കത്തുമായിരിക്കും നമുക്ക് വിചാരിക്കാം, നമ്മൾ ഇത് രാത്രി വരാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഈ പുഴയൊക്കെ ഒഴുകുന്നുണ്ടോ, നല്ല വൃത്തിക്ക് അങ്ങോട്ടേക്ക് പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അതിന് മനോഹരമായിട്ട് അല്ലേ, താൽഭാഗമൊക്കെ നല്ല ഭംഗിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, പക്ഷേ ഇവിടെ നല്ല ഒഴുക്കുണ്ട്, കംപ്ലീറ്റ് വെള്ളത്തിന് ഭയങ്കര ഒഴുക്കുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ കുറച്ച് നാൾ കൂടിയിട്ടെടുക്കുന്ന ബ്ലോഗാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ടൊക്കെ ബ്ലോഗ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതി ലുക്കല്ലേ, നല്ല ലുക്കാണ്. ഈ സമയത്താണ് എല്ലാവരും ഒരു യാത്രയൊക്കെ പോകേണ്ട മൂഡ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പോവുക, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് മാസ്ക് ഒക്കെ ഇടുക, എന്തെങ്കിലും മാസ്ക് ഉണ്ട്, വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം മാസ്ക് ഊരിതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവരെന്തേ പറയുകയും ചെയ്തിട്ട് മാസ്ക് ഇടാണ്ട് നടക്കുന്നു എന്നോ. അപ്പോൾ ഞാൻ മാസ്ക് ഇട്ട്, നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രമാണ്, ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ എല്ലായിടത്തും മാസ്ക് ഒക്കെ ഇട്ടാണ് നടന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗുമായി കണ്ടുപോട്ടാം. ഒരിക്കലും ബൈ.